നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. ഹൈറിച്ച ഓൺലൈൻ മണി ചെയിനെതിരെ CBIക്ക് ലഭിച്ച പരാതിയിൽ അന്വേഷണം. ഹൈറിച്ച മണി ചെയിൻ തട്ടിപ്പ് നടത്തി ഉണ്ടാക്കിയ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന പരാതിയിൽ ഗൗരവമായ കാര്യം ചൂണ്ടിക്കാട്ടുന്നു. മുൻ MLA കൂടിയായ അനിൽ അക്കരയാണ് പരാതി രേഖാമൂലം CBIക്ക് നൽകിയിരിക്കുന്നത്. 15,000 കോടി രൂപയുടെ സാമ്പത്തിക കുംഭകോണം നടന്നുവെന്നും രാജ്യത്തിന് പുറത്തേക്ക് പണം ഇതിന്റെ ഉടമകൾ കടത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സാമ്പത്തിക കുംഭകോണം കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെയും വ്യക്തമായ ഉദാഹരണങ്ങളുണ്ട് എന്നും CBIക്ക് നൽകിയ സ്റ്റേറ്റ്മെന്റിലുണ്ട്. വിവിധ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തട്ടിപ്പാണിത്. രാജ്യത്തിന് പുറത്തേക്ക് പണം കടത്തി കമ്പനിയുടെ ഡയറക്ടർമാർ ഉൾപ്പെടെ സാമ്പത്തിക തട്ടിപ്പ് ഏകദേശം 100 കോടിയോളം രൂപ വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനാൽ കേസിൽ CBIയുടെ ഇടപെടൽ വേണമെന്നാണ് സ്റ്റേറ്റ്മെന്റിലുള്ളത്. പരാതി കേന്ദ്ര ഏജൻസി ഗൗരവത്തിൽ എടുത്തിരിക്കുകയാണ്. നിലവിൽ CBIക്ക് സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിന് പിന്നാലെ പരാതിക്കാരനിൽ നിന്നും സാക്ഷികളിൽ നിന്നും മൊഴികളും തെളിവുകളും ശേഖരിക്കും. ഇതോടെ ഓൺലൈൻ തട്ടിപ്പ് സ്ഥാപനമായ ഹൈറിച്ചിനെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കടുക്കുകയാണ്. ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ്, പണം നിക്ഷേപമായി സ്വീകരിച്ച ബെഡ്സ് ആക്ടിന്റെ ലംഘനം, ഹൈറിച്ച് OTTയുടെ മറവിൽ നടത്തിയ പണപ്പിരിവും തട്ടിപ്പും എല്ലാം CBIക്ക് മുമ്പാകെ എത്തിയിരിക്കുന്നു. മുൻ MLA അനിലക്കര ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകളെയും പരാതിക്കാരെയും ഹാജരാക്കാമെന്നും CBI ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ദേശത്തിന്റെ സുരക്ഷ തകർക്കുകയും സാമ്പത്തിക വ്യവസ്ഥ തകർക്കുകയും രാജ്യത്തിന് പുറത്തേക്ക് പണമൊഴുക്കും നടത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് അനിലക്കരയുടെ പരാതി. ഇതിനിടെ ഹൈറിച്ച് സിനിമാ താരങ്ങളെ വിളിച്ചു നടത്തിയ പരിപാടിക്ക് പണം നൽകാത്തതിനെതിരെ താരസംഘടന നടപടി സ്വീകരിക്കും. സുരേഷ് ഗോപി ഉൾപ്പെടെ 1 ഡസനിലധികം നടന്മാരെ വിളിച്ച് പരസ്യത്തിനായി പരിപാടി നടത്തിയിട്ട് 38 ലക്ഷം രൂപ പറഞ്ഞുറപ്പിച്ച ഫീസ് നൽകിയിട്ടില്ല. പണം കൊടുക്കാതെ സിനിമാ താരങ്ങളെയും പറ്റിച്ചു. കൂടാതെ സിനിമാ താരങ്ങൾക്ക് പണം നൽകിയില്ലെങ്കിലും അവരുടെ പരസ്യവും പരിപാടികളും പ്രമോഷനും പരസ്യത്തിനുമായി സുരേഷ് ഗോപി അടക്കമുള്ളവരെ വച്ച് തട്ടിപ്പ് മറയ്ക്കാൻ പരസ്യം നൽകുകയും താരങ്ങളൊപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്. അതിനിടെയാണ് 38 ലക്ഷം രൂപ ഹൈറിച്ച് പറ്റിച്ച സംഭവം പുറത്തുവന്നത്. സുരേഷ് ഗോപി, ഹരിശ്രീ, അശോകൻ, ഗിന്നസ് പക്രു, നാദൃഷ തുടങ്ങിയ താരങ്ങൾ പങ്കെടുത്തത് അവർക്ക് പണമുണ്ടാക്കാൻ വേണ്ടിയായിരുന്നില്ല. മിമിക്രി ആർട്ടിസ്റ്റുകളുടെ സംഘടന എന്ന നിലയിൽ ഈ തുക അവശ്യ കലാകാരന്മാർക്ക് വേണ്ടി നീക്കിവയ്ക്കാനായിരുന്നു. 1 രൂപ പോലും ഹൈറിച്ചിന്റെ പരിപാടിക്ക് ഒരു സിനിമാ താരവും കൈപ്പറ്റിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേദികളിൽ 5 ഉം 10 ഉം ലക്ഷം താരമൂല്യമുള്ള താരങ്ങൾ വരെ ഹൈറിച്ചിന്റെ HR OTTക്ക് വന്നത് കിട്ടുന്ന തുക അവശ്യ കലാകാരന്മാരായ മിമിക്രിക്കാർക്ക് നൽകാനും അവരുടെ ആവശ്യങ്ങൾക്ക് നീക്കിവയ്ക്കാനും വേണ്ടിയായിരുന്നു. അത്തരത്തിൽ 38 ലക്ഷം രൂപ അവശ്യ കലാകാരന്മാർക്ക് കിട്ടേണ്ട പണമാണ് ഹൈറിച്ചുകാർ കൊടുക്കാതെ പറ്റിച്ചത്. പണം കൊടുത്തില്ലെങ്കിലും താരങ്ങൾ നടത്തിയ പരിപാടികൾ പരസ്യത്തിന് വേണ്ടി തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടി PR പരിപാടിക്കുമായി ഇപ്പോൾ ഹൈറിച്ചുകാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ സിനിമാ നടൻ ഗിന്നസ് പക്രു പ്രതികരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. അപ്പൊ അതിനകത്ത് HR കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ നടക്കുന്ന വിവാദങ്ങളെ ഒന്നും നമ്മൾ അതിനകത്ത് ഒരു കക്ഷിയില്ല. അതേക്കുറിച്ചിട്ട് നമുക്ക് ഒരു അഭിപ്രായവും പറയാനില്ല. കാരണം അത് അവര് ഫൈറ്റ് ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത്രേ ഉള്ളൂ. ഇങ്ങനെ ഇത് കേൾക്കൂ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. HR OTTയുടെ ഈ ജോബ് സ്പോട്ട്, അതായത് നാദൃഷ സംവിധാനം ചെയ്യുന്ന ഈ പ്രോഗ്രാമില് ഇപ്പോ കുറെ കലാകാരന്മാരാണ് നിലനിർത്തിയത്. മാ അസോസിയേഷനാണ് അത് നടത്തിയത്. അപ്പൊ ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ മറ്റു കാര്യങ്ങൾക്കകത്ത് ഞങ്ങൾ അവരുടെ ആൾക്കാരാണെന്നൊന്നും പറയുന്നതിനൊന്നും മറുപടി പറയേണ്ടതോ അല്ല അതിന് കക്ഷി ചേരാൻ പോകണ്ടോ അല്ല അതിന് എതിർപ്പോ അനുകൂലമായിട്ടോ ഒന്നും ഞങ്ങൾ അതിനകത്തൊന്നും പറയാനില്ല. ഒരു കമന്റ് പോലും പറയേണ്ട കാര്യമില്ല അതിന്. കാരണം പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും ഞങ്ങൾ എന്താണ് ആ പ്രോഗ്രാം കൊണ്ട് ചെയ്യുന്നതെന്നും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അത്രേ ഉള്ളൂ. ഇപ്പൊ കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ചാനല് നാളെ ഇപ്പം വന്നിട്ട് ഞങ്ങളോട് പറയുക ഒരു പ്രോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മൾ നോക്കുമ്പോ ഞങ്ങൾ ഈ ഷോ ചെയ്യുമ്പോഴേ കാര്യങ്ങൾക്കകത്തൊന്നും ഇത്തരം വിവാദങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ ആരും പൈസ മേടിച്ചല്ല ചെയ്തിരിക്കുന്നു. ഒരാളും പൈസ മേടിച്ചിട്ടില്ല. ഈ തന്നിരിക്കുന്ന ഫണ്ട് ഇവരുടെ പേയ്മെന്റ് എന്ന് പറയുന്ന സാധനം അസോസിയേഷന്റെ എന്താ പറയുന്ന നമ്മുടെ മറ്റേ സാമൂഹിക പരിപാടികൾക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അല്ല അത് മനസ്സിലായില്ലേ?